ഹായ് നമസ്കാരം എല്ലാവർക്കും ഫ്രഷ് കിച്ചൺ കേരളയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിടൽ മൺപയർ തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ അധികം ബോറടിപ്പിക്കുന്നില്ല, റെസിപ്പിയിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാ ഞാനിവിടെ വൻപയർ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഏകദേശം 1 മണിക്കൂർ മുമ്പ് ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 3 വിസിൽ അടുപ്പിച്ചിട്ട് എടുത്തിട്ടുള്ള പയറാണ്. നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ട്. നിങ്ങൾ തലേദിവസമൊക്കെ വൻപയർ വെള്ളത്തിലിടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതൊരു സൂപ്പർ ട്രിക്കും കൂടിയാണ് കേട്ടോ. വേഗത്തിൽ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം അതവിടെ ഇരിക്കട്ടെ. തേങ്ങ ഞാനൊരു 1/2 തേങ്ങ എടുത്തിട്ടുണ്ട്, തിരുമ്മിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 തിൻ്റെ കറിവേപ്പിലയാണ് ആദ്യം ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇത് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഒരു 4 വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, വെളുത്തുള്ളിയുടെ അല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം, അതുപോലെ തന്നെ ഒരു 4 പച്ചമുളക്. ഇത്രയുമാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ അത് ഞാനൊരു മിക്സഡ് ജാറിലേക്ക് ഇത് എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്തുകൊണ്ട് വരാം. അപ്പം അത് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ ഒരു പാൻ എടുപ്പത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. വെളിച്ചെണ്ണയാണ് ഈ കറിക്ക് എപ്പോഴും നല്ല ടേസ്റ്റ്. നാടൻ കറികൾക്കൊക്കെ, തോരനുകൾക്ക്, അത് കറി പോലെ അതുപോലെ കറികൾക്കെല്ലാം വെളിച്ചെണ്ണ ടേസ്റ്റാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഞാൻ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ സവാളയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. സവാള, ഒരു സവാള നീളത്തിലരിഞ്ഞതാണ് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് തവി കൊണ്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഞാൻ തവി കൊണ്ട് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. നേരത്തെ ആ പോക്ക് ഇങ്ങനെ വന്നതുകൊണ്ടാണ് കാണാൻ പറ്റാതെ വന്നത്. ഇതിലേക്ക് ഞാൻ 2 തണ്ട് കറിവേപ്പില ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഒരു ഗോൾഡൻ കളറാവുന്നിടം വരയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് ആ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു അരപ്പ് തേങ്ങ എടുത്ത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഇത് നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം വെളുത്തുള്ളി, അതുപോലെ തന്നെ ക്യൂമിൻ സീഡ്, മഞ്ഞൾപ്പൊടി, പിന്നെ കറിവേപ്പില 2 തണ്ട്, ഇത്രയും ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. നമുക്ക് ഈ തേങ്ങയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന വരയ്ക്ക് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് ഇത്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കഞ്ഞിക്കൊക്കെ നല്ല കിട്ടുന്ന ടേസ്റ്റാണ് കഞ്ഞിയും. ഈ ഒരു തോരനും ഒരു അച്ചാറും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് കഞ്ഞി കുടിക്കാൻ പറ്റും. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഓൾറെഡി പയറിനകത്തിട്ട് വേവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അഥവാ വേണമെങ്കിൽ മാത്രം നമുക്ക് പിന്നെ അവസാനം നമുക്കൊന്ന് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഉപ്പ് കുറഞ്ഞു പോയാൽ കുഴപ്പമില്ല, കൂടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. വൻപയർ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. വൻപയർ നന്നായിട്ട് വെന്തിട്ടുള്ളതാണ്. നിങ്ങൾ നേരത്തെ ഇത് വേവിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളത് ശ്രദ്ധിച്ചാൽ മതി. കുറച്ച് ചൂടുവെള്ളത്തിൽ ഇതൊന്ന് 1 മണിക്കൂർ വെച്ചേക്കുക. അതിനുശേഷം വേവിച്ചാൽ മതിയാകും. 3 വിസിലെടുത്താൽ മതിയാകും. അപ്പോൾ എന്താ, ഞാനിത് തവി കൊണ്ട് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കട്ടെ. എല്ലാ ഭാഗത്തും ഒരുപോലെ ആ തേങ്ങായുടെ അരപ്പൊക്കെ ഒന്ന് പിടിക്കത്തക്ക വിധത്തിൽ നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഈ എടുത്ത പാത്രത്തിൽ കുറച്ച് കൂടുതലാണ് പയർ, അതുകൊണ്ടാണ് ഞാനിത് പതുക്കെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ അതാ ഞാൻ എല്ലാ ഭാഗവും ഒരുപോലെ ഒന്ന് ഇളക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പതുക്കെ ഒന്ന് എല്ലാ ഭാഗവും ഒരേ ലെവലിലൊന്ന് ആക്കിയിട്ട് ഈ മൂടിപ്പാത്രം കൊണ്ട് ഒന്ന് മൂടി വെച്ചിട്ട് 1-5 മിനിറ്റ് നമുക്കിതൊന്ന് വേവിക്കാം. അതേ ടൈമിൽ തന്നെ ഞാൻ ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഉണക്കമുളക് 4 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉണ്ടാകും കുരുമുളക്. 10 കുരുമുളക് ഉണ്ടാകും. ഒന്ന് പൊതിഞ്ഞ് പൊടിച്ചെടുത്തിട്ടുണ്ട്, ക്രഷ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് ഈ അവസാനമായിട്ട് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ പയറൊക്കെ ഏകദേശം ഒന്ന് നന്നായിട്ട് ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അവസാനത്തെ പൊടിക്കൈയാണ് ഈ ചേർത്ത് വെക്കുന്ന മുളകും കുരുമുളകും കൂടി ഉള്ളത്. അപ്പം ഞാൻ അത് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2-3 കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കറിവേപ്പിലയുടെ ആ ഒരു പച്ച സ്മെല്ലും കൂടെ വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്. അവസാനമായിട്ട് ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ് ചേർക്കാൻ പോകുന്നത്. വെളിച്ചെണ്ണ ഏകദേശം 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഇതിലേക്ക് ഒന്ന് മേളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ പച്ച വെളിച്ചെണ്ണയുടെ സ്മെല്ല്, അതുപോലെ തന്നെ കുരുമുളകിൻ്റെ, കറിവേപ്പിലയുടെ ഈ ഒരു സ്മെല്ലൊക്കെ വരുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ആ ഒരു കറിക്ക്. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്.
അപ്പം ഇതാ നന്നായി ഇളക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നല്ല പച്ച വെളിച്ചെണ്ണയുടെ ഒക്കെ സ്മെൽറ്റ് നന്നായിട്ടൊന്ന് വരുന്നുണ്ട്. അപ്പം നമ്മുടെ കറി ഏകദേശം ഈ വൻപയർ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലോട്ടൊന്ന് മാറ്റാം. അപ്പോൾ അതാ ഞാൻ ഈ സെർവിങ് പ്ലേറ്റിലോട്ട് ഒന്ന് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ തോരന്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഈ റെസിപ്പി വീട്ടിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ബൈ.